വെൽക്കം ടു പി എസ് സി ലേണിംഗ്. ഇന്നത്തെ ക്ലാസ് വിദ്യാഭ്യാസവും ഭരണഘടനയും. ചെറിയ ടോപ്പിക്കാണ്. വിദ്യാഭ്യാസം ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? വിദ്യാഭ്യാസം ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത് മാറ്റിയ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു നേരത്തത്, അതിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. രണ്ടാമത്തെ ചോദ്യം, 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ ചുമതലയായി അനുശാസിക്കുന്നത് ഭരണഘടനയിലെ എത്രാമത്തെ മൗലിക കടമയാണ്? 11 മൗലിക കടമ, ദാറ്റ് ഇസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. 11 മൗലിക കടമയാണ് 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ ചുമതലയാണെന്ന് അനുശാസിക്കുന്നത്. നെക്സ്റ്റ്, 6 താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 45, അതാണ് അനുച്ഛേദം 45. അത് 6 താഴെയുള്ള കുട്ടികൾക്കാണ് സംരക്ഷണവും വിദ്യാഭ്യാസവും. അടുത്തത്, 11 മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86 ഭേദഗതിയാണ്. 2002 അത് 11 മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 86 ഭേദഗതി. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് 30 വകുപ്പാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് 30 വകുപ്പ്. പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2010 ഏപ്രിൽ 1 പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് NCPCR നിലവിൽ വന്നത് 2007 മാർച്ച് 5. 2007 മാർച്ച് 5 നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് NCPCR നിലവിൽ വന്നത്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 1986. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 1986. വിദ്യാഭ്യാസ ചരിത്രം കേരളം. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രമാണ് അടുത്ത ടോപ്പിക്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാൾ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ്, വനിതാ കോളേജ്, ദുർഗുണ പരിഹാര പാഠശാല എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിയുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് രേവതി പട്ടത്താനം. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിയുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് രേവതി പട്ടത്താനം എന്ന പേരിലാണ്. കുന്നംകുളത്തിനടുത്തുള്ള കടവല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന ഋഗ്വേദ പഠനത്തിലെ വൈദഗ്ധ്യ പരീക്ഷകളാണ് കടവല്ലൂർ അന്യോന്യം. കുന്നംകുളത്തിനടുത്തുള്ള കടവല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന ഋഗ്വേദ പഠനത്തിലെ വൈദഗ്ധ്യ പരീക്ഷകളാണ് കടവല്ലൂർ അന്യോന്യം. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തിയ സ്റ്റാഫ് ആം കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1932. കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തിയ സ്റ്റാഫ് ആം കമ്മിറ്റി നിലവിൽ വന്ന വർഷമാണ് 1932. ഒന്നുകൂടെ നോക്കാം. ശ്രീമൂലം തിരുനാളാണ് ഏറ്റവും കൂടുതലായിട്ട് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോളേജുകൾ അതുപോലെ തന്നെ സ്കൂളുകളിൽ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം കൊടുത്തത്. പിന്നെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. പിന്നെ തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ്, വനിതാ കോളേജ്,
ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് സ്ഥാപിച്ചത് ശ്രീമുരം തിരുനാളാണ്. കൂടാതെ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ്.